ഗ്രാമീണ പാതയ്ക്കായി കോടികൾ പ്രഖ്യാപിച്ചെങ്കിലും നാട്ടുകാരുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമില്ല. ശാന്തമ്പാറ ചേരിയാർ പള്ളിക്കുന്ന് പാതയുടെ നിർമ്മാണമാണ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയത്. പാതയുടെ 5 വർഷത്തെ അറ്റകുറ്റപ്പണികൾക്കും തുക അനുവദിച്ചിരുന്നു. എന്നാൽ നാളിതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. നാല് കിലോമീറ്ററോളം വരുന്ന റോഡിൻ്റെ പുനർനിർമ്മാണത്തിനായി മുൻപ് 3,51,00,000 രൂപ അനുവദിച്ചിരുന്നു. 5 വർഷത്തെ തുടർ അറ്റകുറ്റപ്പണികൾക്കായി 30,00,000 രൂപയും അനുവദിച്ചു. എന്നാൽ നിർമ്മാണം മാത്രം ആരംഭിച്ചില്ല. നാട്ടുകാർ അവരുടെ നേതൃത്വത്തിൽ സ്വന്തം കയ്യിൽ പൈസ മുടക്കി ഈ പറയുന്ന റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്തതാണ്. പക്ഷേ എന്നിരുന്നാലും എല്ലാ ദിവസവും അവരെ അവരുടേതായ രീതിയിൽ ഇത് ചെയ്യാൻ സാമ്പത്തിക തടസ്സവും ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഈ റോഡ് ഗതാഗത യോഗ്യമായി കിട്ടുന്ന ഒരു അവസ്ഥ വേണം എന്നുള്ളത് കൊണ്ടും നാട്ടുകാർ ഇപ്പോൾ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിലാണ്. അതിനകത്ത് എല്ലാവരും യോജിച്ച് ഈ നാടിന് വേണ്ടിയിട്ട് ഈ റോഡ് നന്നാക്കി കിട്ടുവാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിങ്ങൾക്ക് റോഡ് നോക്കിയാൽ കാണാം, ഗതാഗത യോഗ്യം എന്നുള്ള രീതിയിൽ പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ റോഡുള്ളത്. ശോചനീയാവസ്ഥയിലായ റോഡിന്റെ വശങ്ങളിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കാൻ കുഴികൾ ഒരുക്കിയതോടെ റോഡ് കൂടുതൽ തകർന്നു. നിലവിൽ കാൽനട യാത്ര പോലും ദുരിതത്തിലാണ്. നമ്മുടെ പള്ളിക്കുന്ന് മുതൽ ചേരിയാർ വരെയുള്ള ഈ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നിരവധി ആളുകൾ കാൽനടയായിട്ടും അതേപോലെ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് നടന്നു വരുന്നത് ഒരു റോഡാണ്. അതേപോലെ തന്നെ നിരവധി സ്കൂൾ ബസ്സുകളും വരുന്നുണ്ട്. ഒരു വണ്ടി വന്ന ഒരു ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ പോലും സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലും ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലും ചെളികൾ കൊണ്ട് വഴി മൊത്തം നാശമായി കിടക്കുകയാണ്. ഈ റോഡിൻ്റെ പുനരുദ്ധാരണ പണിയായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. റോഡ് പണിയുന്നു എന്ന് പറയുന്ന ഒരു ഫ്ലെക്സ് വെച്ചല്ലാണ്ട് നിലവിൽ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. റോഡ് പൂർണ്ണമായും തകർന്നതോടെ സ്കൂൾ വാഹനങ്ങളും എത്താതായതോടെ വിദ്യാർത്ഥികളും ദുരിതത്തിലായി. ആശുപത്രി ആവശ്യങ്ങൾക്കായി ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാൻ മടിക്കുന്ന സാഹചര്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരു 2-3 വർഷത്തെ കൂടുതലായി ഞങ്ങളിത് സഹിക്കുകയാണ്. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാലൊക്കെ ഞങ്ങളെ രോഗിയും കൊണ്ട് ചെന്നെത്താൻ വളരെ കഷ്ടപ്പെടുന്നു. പിന്നെ ഒരു 6-7 സ്കൂൾ ബസ്സുകൾ ഇതിൽ ഡെയിലി പോകുന്നതാണ്, രാവിലെയും വൈകുന്നേരവും. സൈഡുകൾ ഇടിഞ്ഞ പല ഭാഗങ്ങളുണ്ട്. നിവേദനങ്ങളൊക്കെ പലത് കൊടുത്തു, പക്ഷെ അതിനൊന്നും യാതൊരു നടപടിയില്ല. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഫണ്ട് അനുവദിച്ച് നാളുകൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. അനുവദിച്ചിരിക്കുന്ന തുകയ്ക്ക് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല എന്ന കരാറുകാരൻ്റെ നിലപാടിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.